السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. قال رسول الله صلى الله عليه وسلم: ازهد في الدنيا يحبك الله، وازهد فيما أيدي الناس يحبك الناس. ازهد في الدنيا، ദുനിയാവിൽ നീ ഒരു പരിത്യാഗിയായിക്കോ, സാഹിദായിക്കോ, അഥവാ ദുനിയാവിനോട് കൂടുതൽ താല്പര്യമില്ലാത്തവനായിക്കോ, ഭൗതികമായ അതിമോഹങ്ങളില്ലാത്തവനായിക്കോ, എന്നാൽ യുഹിബ്ബുക്കല്ലാഹു, അല്ലാഹു നിന്നെയും ഇഷ്ടപ്പെടും. ദുനിയാവിൽ സാഹിദാവുക, ദുനിയാവിനെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ ഒഴിവാക്കുക എന്നുള്ളതല്ല. ദുനിയാവുമായുള്ള ബന്ധം കൂടുതലില്ലായിരിക്കുക, ഉണ്ടെങ്കിൽ അൽഹംദുലില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ആ ഒരു രീതി മഹാന്മാരൊക്കെ സ്വീകരിച്ചിരുന്ന രീതി. ദുനിയാവിനോട് അമിതമായ ആർത്തിയും താല്പര്യവും ഉണ്ടാവും തോറും അള്ളാഹുവുമായുള്ള ബന്ധം മനുഷ്യൻ അകലുമെന്നാണ്. അപ്പോൾ ദുനിയാവിൽ നീ ഒരു പരിത്യാഗിയാവുക, നീ ത്യജിക്കുന്നവനാവുക, എന്നാൽ യുഹിബ്ബുക്കല്ലാഹു, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. വസ്ഹദ് ഫീമ ഐദിന്നാസി, ജനങ്ങളുടെ കയ്യിലുള്ള ഒന്നിനെ അതിനെ തൊട്ട് നീ പരിത്യാഗിയായിക്കോ, അതിനെ നീ ഒഴിവാക്കിക്കോ, എന്നാൽ യുഹിബ്ബു കന്നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന അവരുടെ സമ്പത്ത്, അതുപോലെ തന്നെ അവരുടെ ഒക്കെ നിന്നുള്ള സ്ഥാനമാനങ്ങൾ, അതിന് ആർത്തി പൂണ്ട് നടക്കുക അവരെ ജനങ്ങൾക്ക് വെറുപ്പായിരിക്കും. എന്നാൽ അവർ വല്ലതും നൽകുകയാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. പക്ഷേ മറ്റു ജനങ്ങളുടെ സമ്പത്തിലും മറ്റും ആർത്തി കാണിച്ച് അതിൻ്റെ പിന്നാലെ പോവാതെ, അത് കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ അതുമായി മനസ്സ് ബന്ധിക്കാതിരിക്കുക, എന്നാൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിന്നെയും ഇഷ്ടപ്പെടും. വളരെ പ്രസക്തമായ ഹദീസാണ്. അപ്പോൾ ദുനിയാവിനോട്, ഭൗതിക ലോകത്തോട് അലക്ഷ കൂടുന്തോറും, അത്യാഗ്രഹവും ആർത്തിയും കൂടുന്തോറും അള്ളാഹുവുമായുള്ള ബന്ധം മനുഷ്യന് അകന്നുകൊണ്ടിരിക്കുമെന്നാണ്. അതേസമയത്ത് ദുനിയാവ് അതുമായുള്ള ബന്ധം കുറക്കുക, ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, ദുനിയാവ് എത്രയും ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എപ്പോഴും ആ ദുനിയാവിൻ്റെ ചിന്തയിൽ മാത്രം മുഴുകി ജീവിച്ചാൽ അത് മനുഷ്യന് അപകടമാണ്. ദുനിയാവിൽ നിന്നും നമ്മളെക്കൊണ്ട് കഴിയുന്ന നേട്ടങ്ങൾ അനുവദനീയമായ മാർഗത്തിലൂടെ എത്രയോ നമുക്ക് സമ്പാദിക്കാം, അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. എന്നാൽ യുഹിബ്ബുക്കല്ലാഹു, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമ ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ള ഒന്നിനെ തൊട്ട് നീ ആശമുറിയുക, അതിനെ നീ ത്യജിക്കുക, എന്നാൽ യുഹിബ്ബുക്കന്നാസു, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. തക്കബ്ബലു.